എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ പെണ്ണങ്ങൾ? ഞാൻ പൊത്തം താഴെ വീണിട്ടുണ്ട്. മേളിൽ നിന്ന് ഇത് കിണറ് കുഴിച്ചോണ്ട്? അത് പിന്നെ ഇതല്ല, പിന്നെ ചെടി വെട്ടിക്കൊണ്ട്. ചെടി വെട്ടിക്കൊണ്ടിപ്പം ചെടി വെട്ടി തീരാറാകുമ്പോ എല്ലാം ലെവലാക്കി കയറാവും. കുണ്ടും കുഴിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചാടി കയറി കഴിഞ്ഞാൽ തുണി വെക്കാൻ പറ്റത്തില്ല. ഞാൻ പണിയിലും എപ്പോട്ട് കയറിയതേ ഉള്ളു. കയറി വെട്ടണേ ഇറക്കി നമ്മളെ ലെവൽ ചെയ്യാൻ പറ്റും. ലെവൽ ചെയ്യുമ്പോ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? അവിടെ പേര് സുരേഷ്. സുരേഷ് അല്ലേ? അതപ്പം എത്ര നാളാണ് ചേട്ടൻ കിണറ് പണി തുടങ്ങിയിട്ട്? എസ് എൽ സി കഴിഞ്ഞ ശേഷം. എസ് എൽ സി കഴിഞ്ഞ ശേഷം എസ് എൽ സി ജയിച്ചോ? തോറ്റോ? പ്രീ ഡിഗ്രിയും പോയി, പിന്നെ നിർത്തി. പിന്നെ നിർത്തി അല്ലേ? വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ട്? വീട്ടിലെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാടായിരുന്നു. ആ പാതയിൽ നമ്മളും ജനിച്ചു വിടുന്നത്. അതെ അതെ അതെ. അങ്ങനെ അങ്ങോട്ട് വരും. എത്ര കിണറ് കുടിച്ചാണ് ഇത്ര നാളായിട്ട്? എനിക്കൊരു എണ്ണമില്ല, എണ്ണ 500 മേളിലേക്കാണ്. ഇപ്പൊ വയസ്സായി? ഇപ്പൊ 57 ആയി. 57 വയസ്സ്. 500 മേളിൽ കിണറ് കുടിച്ചാണ്. ഒരു വർഷം 12-13. ഞങ്ങൾ രണ്ടും ക്ലാസ്മേറ്റാ. നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് അല്ലേ? അവനാ മറിച്ചിരിക്കുന്ന കയ്യിൽ പോണ്ട. ഇതേ ഇതിപ്പോ എത്ര ആഴത്തിൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് പ്രതീക്ഷ? ഇത് 20 ഓടിക്ക് വെള്ളം കാണും. 20 ഓടിക്ക്? 20 ഓടിക്ക് വെള്ളം കണ്ടാലും ഒരു 3 ഓടികൾ പാക്കേണ്ടി വരും. അല്ല 2 ഓടിങ്ങൾ ഇങ്ങനെ ശാശ്വത വെള്ളം. വെള്ളം കണ്ടുകഴിഞ്ഞാൽ ഉടനെ നിർത്താൻ പറ്റില്ല, നിർത്താൻ പറ്റത്തില്ല. കോരി എടുക്കണ്ടേ? വീണ്ടും കോരി എടുത്തിട്ട് വീണ്ടും കുഴിച്ചോണ്ടിരിക്കുകയാണ്. അന്നപ്പം ഇതിന് അളവുണ്ടല്ലോ, കോൽ എന്നൊക്കെ പറയല്ലേ? അത് ഇപ്പൊ കോൽ കണക്കല്ല, ഇപ്പം 1.5 ആഴ്ച. 1.5 ആഴ്ച? 1.5 ആഴ്ച അല്ലയോ? 18 ഇഞ്ച്. എന്നിട്ട് ഇത് ചില എത്രയാണ് ഒരു കണ്ട് കുഴിക്കുമ്പോൾ? 2,750 രൂപ. 2,750 രൂപ ഒരു അത് അളവ് എത്ര പറയുന്നത്? 1.5 അടി. 1.5 അടിക്ക് 2,750 രൂപ. അങ്ങനെയാണ്. 3 എണ്ണമായി. ഇപ്പം അതുകൊണ്ട് ഇതാണ് അവിടെ മുതലാളി ഇല്ലയോ? അയ്യോ, ഞങ്ങളുടെ ഏറ്റവും വലിയ സീനിയറാ. ദേഷ്യം ഇട്ടിട്ട് പോകുന്നേ. ചേട്ടൻ വരുന്നാണ് ചേട്ടാ? പന്ത്രണ്ട് ദിവസം എടുക്കും ഇല്ലയോ? ഞാൻ നിങ്ങളുടെ നമ്പർ ഇതിനകത്ത് നമുക്ക് ഒരു വീഡിയോ കൊടുത്തേക്കാം, അപ്പൊ ആൾക്കാർ കാണുമ്പോഴേ വിളിക്കും, അത് കണ്ടിട്ട് വിളിക്കും. ഇവിടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ അല്ലേ? നമ്മുടെ തൈക്കാവിന്റെ തെക്കേപ്പുറത്ത് 2 കിണർ അടുപ്പിച്ചടുപ്പിച്ച്. നമ്മുടെ ഒരു കിണറ്, നമ്മുടെ വീട്ടിലെ വലിയത്താട് അവിടെ താഴോട്ട് വരുമ്പോ പിന്നെ ബാറ്ററിക്കാരില്ലേ, 2 എണ്ണം മേടിച്ച് വെച്ചിട്ട് വിറ്റ് അവരല്ല ഞാൻ വെട്ടിയത്. പിന്നെ മീനിച്ചേര്, പിന്നെ ഇവിടെ ഒത്തിരി കിണർ വെട്ടിട്ടുണ്ട്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ പെണ്ണങ്ങൾ? ഞാൻ പൊത്തം താഴെ വീണിട്ടുണ്ട്. മേളിൽ നിന്ന് ഇത് കിണറ് കുഴിച്ചോണ്ട്? അത് പിന്നെ ഇതല്ല, പിന്നെ ചെടി വെട്ടിക്കൊണ്ടിരിക്കും. ചെടി വെട്ടിക്കൊണ്ടിപ്പം ചെടി വെട്ടി തീരാറാകുമ്പോ എല്ലാം ലെവലാക്കി കയറാവും. കുണ്ടും കുഴിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചാടി കയറി കഴിഞ്ഞാൽ തുണി വെക്കാൻ പറ്റത്തില്ല. ഞാൻ പണിയിലും എപ്പോഴും കയറിയതേ ഉള്ളൂ. കയറി വെട്ടണേ ഇറക്കി നമ്മളെ ലെവൽ ചെയ്യാൻ പറ്റും. അപ്പൊ ലെവൽ ചെയ്യുമ്പോൾ ഒരു ഭാഗം താഴ്ന്നിരിക്കും, ഒരു ഭാഗം കിടന്നിരിക്കും. അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി കയറും. എപ്പോഴും ലൂസ് ഇട്ടേക്ക് വരും. ഞാൻ അവിടെ പിടിച്ച ചാടി ഇറങ്ങും. ആ ലൂസ് കയ്യിൽ താഴോട്ടും അവൻ താഴേക്ക് വരുത്തന്. കണ്ടില്ലേ പണിക്കാർ 3 പേര് മേലാ താഴേക്കില്ലേ? ഒത്തോടി ഈ കാല് ഓടിഞ്ഞ് കൈ ഓടി ഇപ്പൊ കമ്പിയാല്ലയോ? എന്നിട്ടും എത്ര കിണർ വെട്ടി. ദൈവം നമ്മുടെ കൂടെ. ഒത്തിരി നാളെ ആശുപത്രി കിടന്നായിരുന്നല്ലേ? 3 മാസം ആശുപത്രിയില്ല. ആശുപത്രി 8 ദിവസം 9 ദിവസം. 3 മാസം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? അന്നേരം ജോലിക്കൊക്കെ പോകുന്നതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതെ അതെ അതെ. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴേ. അതെ 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 അതെ. ഭയങ്കര റിസ്ക്കാണ് സംഭവം. നമ്മള് ചിലപ്പം പെട്ടെന്ന് വെള്ളം കാണും, ചിലപ്പം കുറച്ച് ലേറ്റ് ആവും. പിന്നെ ഇവിടൊക്കെ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് തെരുവിമുക്കുന്ന പടിഞ്ഞാറ് ഒന്നാട്ടേര ഈ ഏരിയ ഒക്കെ നമ്മുടെ ഈ പിന്നെ പുത്തഞ്ഞന്നേക്ക് ഇപ്പുറം 20 ഓടി താഴെ വരുത്തുള്ളൂ. നല്ല 22 കോടി. അപ്പം 22 കോടിയാവും അല്ലേ? ഇവിടെ ഈ ഏരിയ അത്രയേ ഉള്ളൂ. പക്ഷെ മോളത്തോലെ അഭാവമൊക്കെ വരുമ്പം കുറച്ചുകൂടെ താഴെ, കുറച്ചുകൂടെ താഴെ അല്ലേ? വയലിന്റെ ഭാഗമാണ് കുറച്ചുകൂടെ താഴെ. അപ്പൊ ഈ കണ്ടമുള്ള ഭാഗത്ത് പെട്ടെന്ന് വെള്ളം കിട്ടും അല്ലേ? കണ്ടമുള്ള ഭാഗത്ത് വെള്ളം കിട്ടും, പിന്നെ രണ്ടാം വീണ്ടും കുഴിക്കേണ്ടി വരും. കുഴിക്കേണ്ടി വരും. ആ വെള്ളം ഇങ്ങോട്ട് അങ്ങ് ഇറങ്ങും. ആ വെള്ളം ആ കണ്ടത്തിൽ കിടക്കുന്ന വെള്ളം വരെ ആയിരിക്കും നമ്മൾ ആ കണ്ടി കാണുന്നത്. കണ്ടി കണ്ടത്തെ വെള്ളം പറ്റുമ്പോൾ ഇതും പറ്റും. ആ പിന്നെ പാക്കണം വയലല്ലേ? പിന്നെ പാക്കണ്ടി വരും. അത് റിസ്ക്കാണ്. അതൊക്കെ നല്ല ശരിക്കും ഉണക്ക സമയത്ത് വെട്ടം വരും. പിന്നെ ഈ പാറയുള്ള ഭാഗത്ത് നമ്മൾ കുടിക്കുമ്പോൾ, പാറയുള്ള ഭാഗത്ത് കുഴിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒത്തിരി പാറയുള്ള ഭാഗത്ത് ഇപ്പൊ വലിയ പാറയാണെങ്കിൽ നമ്മള് മട്ടാസം കൊണ്ടും പിച്ചാസം കൊണ്ടും പറ്റാത്തതാണെങ്കിൽ മെഷീൻ എടുക്കും. മെഷീൻ എടുക്കും അല്ലേ? മെഷീൻ ഉണ്ടല്ലേ? മെഷീൻ വാടകയ്ക്ക് എടുക്കും.
പക്ഷെ സ്വന്തമായിട്ടല്ല, നമ്മള് 500 രൂപ അവര് ദിവസമൊക്കെ വാടകം വീട്ടുകാർ കൊടുക്കും. നമ്മൾ അവരോട് പറയും. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര്, എന്റെ പേര് ശിവദാസൻ. ശിവദാസൻ എത്ര വയസ്സായി? അമ്പത്തേഴ് വയസ്സായി അല്ലേ. അതപ്പോ എത്ര കിണർ കുടിച്ചിട്ടുണ്ട് എത്ര നാളായിട്ട്? കണക്കുണ്ടോ? പറയാൻ പറ്റത്തില്ല അല്ലയോ. ഓക്കെ, ഇത് ഇപ്പൊ എത്ര നാളിനുള്ളിൽ നമുക്ക് വെള്ളം കിട്ടും? എത്ര നാളിനുള്ളിൽ വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷ? ഇത് വെള്ളം കഴിഞ്ഞ വരെ ഞങ്ങൾ വെട്ടുവോ? വെട്ടുകയാണല്ലേ. അപ്പൊ വെള്ളം കിട്ടും. എത്ര തൊടുത്താഴ്ച ഏകദേശം മഴ പെയ്തോണ്ട് കുറച്ചൊരു നേരത്തെ കാണും. നേരത്തെ കാണും അല്ലേ. പിന്നെ നമുക്ക് താക്കാം. നമ്മുടെ ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് വെള്ളം കിട്ടും. അതോ നല്ല ഒത്തിരി ആഴ്ച പോകേണ്ട ആവശ്യമില്ല. വീട്ടിലായിരിക്കണ്ട ഏട്ടന്റെ വീട്ടിലായിരിക്കണ്ട വീട്ടിലും പിന്നെ ഭാര്യ രണ്ട് മക്കള് മരുമക്കള് ഓർമ്മകാലം മുതലേ ഈ പണിക്കണ്ടര പണി മാത്രമേ പണിക്ക് മാത്രമേ പോകത്തുള്ളൂ. പണി മുള്ളുവരുടെ പണി പണി അങ്ങനെയുള്ള പണി എല്ലാം എല്ലാം നേടാൻ പോകും. എല്ലാം പഠിക്കും. ഓക്കെ, ഇതിപ്പോ എന്നും ഇല്ലല്ലോ. ഇതൊന്നും കിട്ടത്തില്ലല്ലോ. ഇത് ഏതൊക്കെ മാസത്തിലാണ് കിണറ് പിടിക്കുന്നത്? ഇതിപ്പം പിന്നെ ഈ സമയം ഈ നമ്മുടെ ഈ മാസം അല്ല പെട്ടിട്ടല്ല മാർച്ച് പോലൊക്കെയാ. ഏഴ് മാസത്തോളം നമ്മൾ കിട്ടില്ലയോ. ഇനി ഉണക്ക സമയത്ത് ഉണക്ക സമയത്താണ് വെള്ളത്തിന് പ്രശ്നം. പിന്നെ ഇപ്പൊ കണ്ടാലും വീണ്ടും ഉണക്കാവുമ്പോ. അതപ്പോ നമ്മള് സാധാരണ ഉണക്ക സമയത്താണ് കിട്ടുന്നത്. ഉണക്ക സമയത്ത് ഫെബ്രുവരി ഒക്കെ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ ചേട്ടനെ, ഞാനേ ഈ നമ്പര് കൊടുത്തേക്കാം. നമ്പര് കൊടുത്ത കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ വന്ന് കിണറ് വെട്ടിത്തരും, സൂപ്പർ കിണറ് വെട്ടിത്തരും. നമ്മുടെ ഈ ഏരിയയിൽ ഫുള്ള് കിണറ് വെട്ടുന്ന ആൾക്കാരാണ് ഇവർ. നമ്മുടെ ചേട്ടന്മാരാണ്, സ്വന്തം ചേട്ടന്മാരാണ്. ഓക്കെ, ശരി എന്നാ. ഇവനെ ഭയങ്കര ചുരുളമ്പൊടിയായിരുന്നു ചേട്ടനാ. ഇവനെ അപ്പൊ ഈ ആറാണ്ട് പറഞ്ഞ ചുരുളമ്പൊടി നല്ല നൂറണമെങ്കിൽ നമ്മുടെ ഈ പിന്നെ ഈ ജനറേറ്ററിന്റെ അകത്തെ ഓയിൽ ആ ഓയില് ഡൈലൂട്ട് ചെയ്തിട്ട് തല പുരട്ടിയ മതി. തല പുരട്ടി അന്ന് തന്നെ മുടിയും പോയി കഴിഞ്ഞില്ലയോ ചേട്ടാ. ഇനിയിപ്പോഴേ ഇനിയിപ്പം പിക്കാസൻ അടിക്കാൻ, ഇപ്പൊ ഇനിയിപ്പം കല്ല കാണുമ്പോ പിക്കാസൻ അടിക്കും. റൗണ്ട് വീശും, റൗണ്ട് വീശ് എടുക്കും. ഈ തലക വെച്ചാണ് അളവെടുക്കുന്നത്. ഇതാണ് വല്ല ടൂൾസ്, ഇവരുടെ ടൂൾസ് ആണ് ഇത്. ഞാൻ അളവെടുക്കുന്നത്. ഈ പിന്നെ പക്ഷേ അവിടുത്തെ വസ്തു വിറ്റോ മോളത്തെ വിറ്റോ? ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു? ഇതിപ്പം അളവെടുക്കുന്നില്ലയോ? ഉള്ളല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. നാലടി അല്ലേ.